ഞാൻ സബ് ഇൻസ്പെക്ടർ തമ്പാനൂർ തമ്പ ഈ നേരത്തെ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ എന്റെ കണ്ണു വിട്ട് ചൊരുത്തിന് ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല ഞാൻ വിടമാട്ടേൻ വിടമാട്ടയ ഇന്നെങ്കിലും ഞാൻ ചോദിച്ച കാശ് എനിക്ക് തരണം താൻ എന്നെ കാണുമ്പോ വഴിമാറി പോകുന്ന അറിയാവുന്നോണ്ടാ ഞാൻ ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയത് നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും മേട്ടുപാളയം ശിവഗാമി ദിണ്ടുകൽ കർപ്പകം ഊട്ടി ഭൈരവി എന്നീ ഭാര്യമാരും എല്ലാത്തിലും കൂടി അഞ്ചെട്ട് പത്ത് മക്കളും 25 വർഷത്തെ സർവീസ് 7 ട്രാൻസ്ഫർ ശമ്പളം കിട്ടുന്ന 4000 ഉലുവേ ഇങ്ങനെ ഭാര്യമാർക്ക് പിച്ചിപ്പ് വാങ്ങിക്കാൻ പോലും തികയില്ല ജീവ ഒരു 900 രൂപ അല്ല വേണ്ട ഒരു 2000 എന്തോ അല്ല ഒരു 1000 രൂപ ഓതമ്പനെ അല്ല വേണ്ട 500 എങ്കിലും എന്താ ഓ ശത്രു കൊടു കൊടു ഇനിയെങ്കിലും ഈ ബ്രാഞ്ചുകളുടെ എണ്ണം ഒന്ന് കുറയ്ക്കുന്നമ്പനെ നിർത്തി ജീവ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി ഇനി മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ് അതുകൊണ്ട് ഒരു പുതിയ ഭാര്യയെ സ്വീകരിച്ചു മസനെ കൂടി മല്ലിക കൂടെ രണ്ട് പിള്ളേരെ ഫ്രീ കിട്ടി ആരാന്റെ വക 2 എന്റെ വക 1 അതുള്ളേ ഈ മാസം വെളി വരും പോലീസ് അന്ന് ഞാൻ നോക്കൂല ജീവനും ഇത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല ഇത് എത്രാമത്തെ പ്രാവശ്യ ഏത് അക്കൗണ്ടിലാ ഞാൻ ഇത് കൊള്ളിക്കാ നിന്റെ ശവാടക്കിലുള്ള അക്കൗണ്ടില് അതിന്റെ അഡ്വാൻസ് ആണിത് നീ പോടാ രൊമ്പ നന്ദി ചേകന്നൂർ വീരകണ്ഠൻ കർത്താവ് എന്റെ അച്ഛൻ ഞാൻ നീലകണ്ഠൻ കർത്താവ് 18 അടവും പൈത്തി തെളിഞ്ഞ പാരമ്പര്യമുള്ള കുടുംബം കാട്ടാനേവരെ ചൂണ്ടുവർമ്മത്തിൽ നിർത്താൻ കഴിവുള്ളവനാണ് ഈ കർത്താവ് അതുകൊണ്ട് എനിക്കാരെയും പേടിയില്ല വർമ്മയുടെ ഈ എസ്റ്റേറ്റ് ഞാൻ തന്നെ വാങ്ങും എന്ത് പറ്റി അല്പം വലിവുണ്ടേ എന്നാലും ശക്തിക്ക് കുറവൊന്നുമില്ല ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാനാ കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത് അത് നന്നായി ആരെങ്കിലും കണ്ടാൽ നമ്മൾ മൂത്തൊഴിക്കാൻ നിൽക്കുന്നേ തോന്നു കർത്താവാണ് എന്റെ എസ്റ്റേറ്റ് വാങ്ങുന്നതെന്ന് നാളെ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ ഒരു ഈച്ച പോലും അറിയരുത് കാണാൻ 1000 കണ്ണുകളും കേൾക്കാൻ അതിലേറെ കാതുകളും ഉള്ളവനാ ജീവൻ അതെ എന്നോട് കളിച്ചാലേ ഞാൻ ആളെ വെച്ച് കൊല്ലിക്കും എന്തെങ്കിലും പൂത്ത പണമുണ്ട് ആ ഗുഡ് വെരി ഗുഡ് ഇത് 5-ാമത്തെ ഓർമ്മ വേണം ഞാൻ ആരാ പൗലോസ് ഏട്ടൻ വെള്ളം അടിച്ചാ സ്വന്തം പേര് പോലും പറക്കും അതല്ല ചോദിച്ചത് ഞാൻ നിങ്ങളുടെ ആരാണ് ഞങ്ങളെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അധികാരമുള്ള ഞങ്ങളുടെ സ്വന്തം പൗലോസ് ഏട്ടൻ എന്തിനാ എന്നെ അടിച്ചേ നീയല്ലേ പറഞ്ഞത് എനിക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ടെന്ന് ശാസിച്ചത് എങ്ങനെയുണ്ട് കുടിച്ചാരും കൊണ്ട് അവന് വേദനയില്ല തരിപ്പുണ്ടാവുള്ളൂ അതൊക്കെ പോട്ടെ നമ്മളിപ്പോ എവിടെയാ സ്വർഗത്തില് ഏത് സ്വർഗത്തില് മുകളിലെ സ്വർഗത്തിലോ ഭൂമിയിലെ സ്വർഗത്തിലോ ഭൂമിയിലെ സ്വർഗത്തിന്റെ മുറ്റത്ത് ഒരു മേശയും 2 കസേരയും ഒക്കെ ഇട്ട് ലാർജും സ്മോളും മാറി മാറി അടിക്കണു എന്ത് ഈ സ്വർഗത്തിൽ മാലാഖമാരും പിശാചികളെ കൊണ്ടോ പോലും ചേട്ടാ ഉണ്ടല്ലോ മാലാഖയാണ് ഞാൻ എന്റെ തൊട്ടടുത്ത് ചുവന്ന ബനീൻ ഇട്ടിരിക്കുന്ന ആളാണ് പിശാച അപ്പൊ ഞാൻ ആരാ എന്റെ മോ മാലാഖയല്ലാതെ പിന്നെ ആരാ വർണ്ണ ചിറകുകളും സ്വർണ തലമുടിയും വെള്ളാരം കണ്ണുകളുമുള്ള ഗബ്രിയേൽ മാലാഖയാണ് നീ മാലാഖമാർക്ക് അച്ഛനും അമ്മയും ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എന്നെ പോലെ തനാഥ ജന്മങ്ങളെല്ലാം മാലാഖമാരായിരിക്കണ്ട ചേട്ടാ നിർത്ത് വെള്ളം അടിച്ചാൽ നിനക്കിത് പതിവാ ഈ വിഷയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടിച്ചതിന്റെ കെട്ട് വിട്ടു എന്ന് വെച്ചാ ഞാനൊരു കാര്യം പറയാം ആ ദേവവർമ്മയുടെ ആളുകളെ തല്ലിയതൊക്കെ ഞാൻ അറിഞ്ഞു ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സ്വത്തില്ലേ ആർക്ക് വേണ്ടിയാ ഇതൊക്കെ വാരിക്കൂട്ടുന്നത് ഇതിനൊരു അവകാശമുണ്ടോ നിനക്കൊരു കൂട്ടുണ്ടോ അതുകൊണ്ടാ ഞാൻ പറയണേ നിനക്കൊരു കല്യാണ പഴയ പാട്ട് തന്നെയല്ലേ വീണ്ടും വീണ്ടും പാടുന്നത് കൂട്ടിനൊരു പെണ്ണിനെ തേടി പോയപ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നോ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ പല സ്ഥലത്ത് നാട്ടി പുറത്താക്കിയിട്ടില്ലേ തല കുനിച്ചല്ലേ നമ്മൾ 3 ആൾ ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ളത് പെമ്പിള്ളേരുടെ തന്തമാര് മുഖത്ത് നോക്കി ചോദിച്ചിട്ടില്ലേ ഉണ്ടായത് ആർക്കാ ഉണ്ടാക്കി താരാന്നൊക്കെ ഇനിയൊരു പരീക്ഷണം വേണ്ട എന്റെ കുടുംബം നിങ്ങളാ അച്ഛനും അമ്മയും ഏട്ടനും അനുജന്മാരും ഒക്കെ നിങ്ങളാ അത് മതി അതല്ല നിങ്ങൾക്ക് എന്നെ മടുത്തു തുടങ്ങിയെങ്കിൽ പോവാം രണ്ടുപേർക്കും പിന്നെ മടുക്ക് എന്താ ഈ പറയണേ ഈ ജന്മം അതിന് കഴിയില്ല കുട്ടി നിനക്ക് ഞങ്ങളെ മടുക്കുന്നവരെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും അത് ഉറപ്പാ ഇനി നീ ആട്ടി പുറത്താക്കിയാലും ഞങ്ങൾ പോവില്ല കാരണം ഇതിലും വലിയൊരു സ്വർഗം ഞങ്ങൾക്ക് ഈ ഭൂമിയിലില്ല ആർക്കാതെ
മാവ് കുഴക്കുന്നേ ഉള്ളോ? മണി 9 ആയല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ആ ഹെല്ലോ, സാറിനെ കാണാതായപ്പോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. എന്നാ തിന്ന് അയ്യോ, ഇതെന്താ പച്ചമാവാ കഴിക്കുന്നേ? ആ ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവാ. ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും, അപ്പൊ അത് വയറ്റിൽ കിടന്ന് പൂയായിക്കൊള്ളും. അല്ല നമ്മളാരാ, മനസ്സിലായില്ലല്ലോ. ഞാൻ തിലോത്തമ്മ, ദേവർമ്മയുടെ എസ്റ്റേറ്റ് വാങ്ങിയത് ഞങ്ങളാ. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. അത്രേ ഉള്ളൂ. ഞാൻ പൗലോസ്, ഇത് ഞങ്ങളുടെ ശത്രു. ശത്രുഘ്നൻ, ദാ നിൽക്കുന്ന ആളാണ് ജീവൻ. അപ്പോ ജീവന്റെ ഫാമിലി? അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി, സെൻസസ് എടുക്കാൻ വന്നൊന്നുമല്ലോ. ജീവൻ വിലപറഞ്ഞ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങിയതിൽ ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ദേവർമ്മ എസ്റ്റേറ്റ് വിൽക്കുന്നെന്ന് പറഞ്ഞു. വിലയും മറ്റു കാര്യങ്ങളും ഒത്തു വന്നപ്പോ ഞങ്ങളത് വാങ്ങി. ഞങ്ങളുടെ ദേഷ്യം ഒന്നും തോന്നരുത്. ഒറ്റയ്ക്കാണോ? എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ എങ്ങോട്ടാ മതിലാടി നോക്കാൻ വന്നാടി? ആരാ മനസ്സിലായില്ലോ. ഞാൻ കർത്താവ്. എന്റെ ഈശോയെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇപ്പഴേ വരണേ. എവിടെ കുരിശ്? ആ കർത്താവല്ലടോ ഞാൻ, ഇവളുടെ ഭർത്താവ്. പേര് തേകന്നൂർ, നീലകണ്ഠൻ കർത്താവ്. കണ്ടാലേ അവരുടെ അപ്പൻ, സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു. മുത്തച്ഛന്റെ അപ്പനാണാ? ആണുങ്ങളുടെ മണമടിച്ചപ്പോഴേക്ക് നീ വേലിയാടി ഇല്ലടി മുതവി. നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സൈക്ക് വയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പത്ത് വന്നപ്പോ ആരടാ ഈ ജീവൻ? ഞാനാ. നീ വലിയ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. എന്തെങ്കിലും പൂത്ത കാശുണ്ടടാ. പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോണക്കൂ. അയ്യോ അയ്യോ, എന്താ പറ്റി? സമാധാനമായി, ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. വരണതിന് വിരോധമില്ല, പക്ഷെ ഒറ്റയ്ക്ക് വന്നാ മതി. കൂടെ ഈ ഉപ്പുചാക്ക് വേണ്ട. എസ്റ്റേറ്റ് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ കണ്ടില്ലേ, അയാളിന്റെ അധികം നാളും ഉണ്ടാവില്ല. സ്കൂളിൽ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ ജീവട്ടെ ഇത്. ബ്ലാക്ക് ബോർഡ് 2, ഡെസ്ക് 10, ബെഞ്ച് 10, ദെൻ കളർ ചോക്ക്, ടോയ്സ് ഫോർ ദ പ്ലേ റൂം മിനിമം 30,000 rupees, ചോക്ലേറ്റ്സ് ഫോർ ക്രൈയിങ് ചിൽഡ്രൻ, കാഡ്ബറീസ് ഓൺലി. അയ്യട, കാഡ്ബറീസ് മാത്രം. എടി നീതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ, അല്ല നീ നിന്റെ മറ്റവനും കൂടി തിന്നു തീർക്കണോ? ബ്ലാക്ക് ബോർഡും ബെഞ്ചും ഡെസ്കും ചോക്കും ഒക്കെ കട്ട്, ആ കാശിന് കൂടി ടോയ്സ് ആൻഡ് ചോക്ലേറ്റ്സ്. ബോർഡും ചോക്കും ഒന്നും ആവശ്യത്തിന് ഇല്ല ജീവേട്ടാ. ഉള്ളതൊക്കെ മതിന്ന്, പിള്ളേര് കളിച്ചും തിന്നൊക്കെ വളരട്ടെ. ചോക്കെങ്കിലും. നോ മോർ ചോക്ക്, ചോക്ലേറ്റ്സ് ഓൺലി. ഓക്കേ, ബൈ ബൈ. നിനക്ക് എന്താണ് അവിടെ പരിപാടി? ആ വണ്ടിയുടെ മുമ്പിലാണോ നിന്റെ കളി? നീ എന്തിനാ കരയുന്നു? എടാ കള്ള, നീ ആള് കൊള്ളാമല്ലോ. നീ എന്താ വീട്ടിൽ പോത്ത്? ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത നിന്റെ ഡാഡി. നമുക്ക് നിന്റെ ഡാഡിയെ വെടിവെച്ചു കൊല്ലാം. എന്താണ് വോളി കൂട്ടിയത്? അത് അങ്കിൾ വെറുതെ പറഞ്ഞല്ലേ, ഇപ്പൊ കരയല്ലേ. ഓക്കേ ഓക്കേ ഓക്കേ, നമ്മൾ ഒരുമിച്ച് പോയി ഐസ്ക്രീം കഴിക്കുന്നു. ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കേ, കം. ജീവൻ ദിവസം ഓടാറുണ്ടോ? ഇല്ല, ആഴ്ചയിൽ 7 ദിവസം. ഞാൻ എടുത്തോളാം, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു ഫോർമാലിറ്റി? ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ജീവൻ എന്താ വിവാഹം കഴിക്കാത്തത്? കാലത്ത് പൗലോസേട്ടൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. വീണ്ടും കോമഡി.
മരിച്ചിരിക്കുന്നു. ഇത് എങ്ങനെ പറ്റുന്നു? കോമഡി ഉൽപാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ടേ, അതിൽ നിന്ന് ഇങ്ങനെ അടിച്ച് അടിച്ച് അടിച്ചിറക്കണതാ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? സത്യം പറഞ്ഞാ എനിക്ക് ഒരു പണിയും ഇല്ല. ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക. ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ കൈമറ്റം പിടിക്കുന്നില്ല, വലിവുണ്ടേ. അതേടി എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ വേലി ചാടി അല്ലേടി ഒരുമ്പട്ടോളെ. ഈ പ്രായത്തിന് നിന്നെ കെട്ടാൻ അറിയാമെങ്കിൽ നിന്നെ കെട്ടിയിടാനും അറിയാടി. ഇങ്ങോട്ട് വാടി, നാണമില്ലടോ നിനക്ക്. കൂടെ ഓടാനും ശൃംഗരിക്കാനും മറ്റിടത്തിന്റെ ഭാര്യ കിട്ടിയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലോ. ഭർത്താവും കർത്താവും ഒന്നല്ല, ശത്രു. അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. വീട് നിറച്ച പോലീസുകാര് ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നിരിക്കുക. ഒരു പെണ്ണ് നിന്ന് കരയിലുണ്ട്. മാറി ഇനി അവനെങ്ങാനും അവളെ ബലാത്സംഗം ചെയ്തത്. ചേട്ടൻ മണ്ടിക്കറ്.